ഇവിടെ ഇതുവരെ നടന്നതെല്ലാവരും കേട്ടു. ഞാൻ തലക്കൊന്നൊന്നാണ് പറയാം. അദ്ദേഹം ആദ്യം നിങ്ങളെല്ലാവരും കേട്ടതാണ്, ഞാൻ ഒന്നും കൂട്ടണില്ല കുറക്കണില്ല കേട്ടോളി. ആദ്യമായിട്ട് അദ്ദേഹം ചോദിച്ചത്, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസക്ക് ഖുർആനിൽ നിന്ന് ഒരു ഉദാഹരണം പറയാമോ എന്നാണ് ചോദിച്ചത് അല്ലേ. നിങ്ങളെങ്ങനെയല്ലേ ചോദിച്ചത്? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാ എന്റെ സുഹൃത്ത് അബ്ദുറസീദ് സഖാഫി എളംകുളം എണീറ്റ് നിന്ന് അതിനേത് പറഞ്ഞു, എന്താണ് ഈ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്ന് നിങ്ങളുടെ ഒരു പണ്ഡിതൻ എഴുതി വച്ചതിന് ഒരു ഉദാഹരണം എഴുതി വച്ച ഉദ്ധരണി വായിച്ചു. അതെന്താണ് എല്ലാവരും കേൾക്കുക, ഞാനെന്ത് വായിക്കാം. എന്നാൽ കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ്, എന്നാൽ മനുഷ്യ കൈതിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തൽ നടത്തുന്നത് ശിർക്കാണ്, ഇൻ ബ്രാക്കറ്റ് ബഹുദൈവാരാധനയാണ്. ഇതാണിപ്പോ കുഞ്ഞീര് മദനി തർക്കത്തിലിരിക്കുന്ന തർക്കത്തിലിരിക്കുന്ന വിഷയം എന്താണെന്ന് അദ്ദേഹം നിർണയിച്ചത് ഇതാണ്. ഈ വിഷയം തർക്കത്തിലിരിക്കുന്നതാണോ അല്ലേ? മൂന്നാമത്തെ മറുപടി അവിടെയല്ല. ഈ വിഷയം കുഞ്ഞീര് മദനി എഴുതിയ ഈ നിർവചനം അത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയുടേത് ആണോ അല്ലേ? തെളിവ് എമ്പാടും ഞങ്ങൾ പറയാം, ഇഷ്ടംപോലെ പറയാം. ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് തർക്കത്തിലിരിക്കുന്ന ഏയ് സദസ്സിലൊരാളും ശ്രദ്ധിക്കുക, ഈ ബുക്ക് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസക്ക് ഖുർആനിൽ നിന്ന് ഒരു ഉദാഹരണം പറയാമോ എന്ന ചോദ്യം. അപ്പൊ തർക്കത്തിലിരിക്കുന്ന സാധാരണക്കാർക്ക് എന്താ അപ്പൊ തർക്കം തിരിയില്ലല്ലോ. ഞാൻ വ്യക്തമായി എന്റെ വിശാവതരണത്തില് തർക്കം എന്താണെന്ന് മൊത്തത്തില് അതിന്റെ നിർവചനോട്ട് പറഞ്ഞിട്ടില്ല. അപ്പോ തർക്കത്തിലിരിക്കുന്നത് എന്താണ്, ജനങ്ങൾക്കൊന്ന് തിരിയണല്ലോ, ഇവർക്കും തിരിയണം, എല്ലാവർക്കും തിരിയണം. അതിനാണ് കുഞ്ഞീന് മദനിയുടെ പുസ്തകം വായിച്ചത്. ഇതിലുള്ള എന്താണ്, എന്നാൽ എല്ലാവരും ശ്രദ്ധിക്ക, എന്നാൽ മനുഷ്യ കൈവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് പറയുന്നത് ശ്രദ്ധി. ഏയ് ഒന്ന് പറയണ കേൾക്കുന്നു, ബഹുദൈവാരാധനയാണ്. ഈ എഴുതിയത് തർക്കാണോ അല്ലേ, തർക്കമാണോ അല്ലേ? രണ്ടാമതൊന്ന് പറയാ, നിങ്ങൾക്ക് എത്ര ആയിട്ട് വേണമെങ്കിലും ഇൻഷാല്ലാ ഞാൻ ഓതിത്തരാം. ഇത് തർക്കമാണോ അല്ലേ, അതാണ് ഒന്നാമത്തെ പോയിന്റ്, അതൊന്ന് പറയാം. പിന്നെ ഓതിയായത് ഈ തർക്കത്തിന് തെളിവാണോ അല്ലേ, അതും ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അതുകൊണ്ട് ആദ്യം ദയവ് ചെയ്ത് മൗലവി സാഹിബ്, നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനല്ലല്ലോ. അതുകൊണ്ട് ഏതാക്കാം, ഈ എഴുതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് തർക്കം ഉണ്ടല്ലേ, ഒന്നുകിലും ഉണ്ട് എന്നറിയാ അല്ലെ, ഇല്ല എന്നറിയാ. ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ല, ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ലാതെ കാരണവും പറയണം, വെറുതെ വന്നാൽ പോരല്ലോ. ഇതിൽ ഞങ്ങൾക്ക് തർക്കമല്ല ഇന്നതുകൊണ്ട്, അല്ലെ തർക്കം ഉണ്ട് എന്നാ പിന്നെ പറയേണ്ടതില്ല, എന്നാ പിന്നെ തെളിവ് ഞാൻ പറയും. തർക്കമല്ലെങ്കിൽ ഇന്നത് കൊണ്ട് തർക്കമില്ല. തർക്കമുണ്ടോ ഇല്ലേ, ഈ രീതിയതിൽ തർക്കമുണ്ടോ ഇല്ലേ, ഒന്ന് ദയവായി ഒന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് കിടക്കാം. അതല്ലേ മാന്യത അല്ലേ, അതല്ലേ മാന്യത. ഇത് തർക്കമാണോ അല്ലേ, ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല, രണ്ടാളൊന്ന് മാത്രം. പിന്നെ ആയത്തുകളും തെളിവും ഇഷ്ടംപോലെ ചോദിച്ചോളി ഇൻഷാല്ലാ. നേരം വെളുക്കുവോളം പറയാൻ ഞങ്ങളെടുത്തുണ്ട്, കിയാമത്താള് വരെ പറയാനുണ്ട്. അതുകൊണ്ട് ഇത് തർക്കമാണോ അല്ലേ, ഈ പോയിന്റിൽ ഉറങ്ങിയൊന്ന്, ഒന്നുകിൽ തർക്കമാണ് അല്ലെങ്കിൽ അല്ല. തർക്കമാണെങ്കിൽ ഇതിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ ഇസ്തസ്കാവ് എന്നാണ് ഭൗതികമാണോ അഭൗതികമാണോ ഞാൻ വിശദീകരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് മൗലവി സാഹിബ് ദയവ് ചെയ്ത് അതൊന്നും ഇങ്ങോട്ട് പറയും. ഇത് തർക്കമാണോ അല്ലേ മാത്രം, വേറെ ഒന്നും പറയണ്ട. ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ഇത് തർക്കമാണോ? കുഞ്ഞീട് മതിയുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വെള്ളത്തിന് ചോദിച്ചത് വെള്ളമൊന്നും നിങ്ങൾ എന്തെങ്കിലും ഒരു തർക്കവും പറയണ്ട. മൂസാനബിയെ മൂസാനബിയോട് അനുയായികൾ വെള്ളത്തിൽ ഭൗതികമായ രീതിയിലാണ്. ജനങ്ങൾക്ക് മനസ്സിലായി, ജനങ്ങൾക്ക് വളരെ കൃത്യം. അത് ഉസ്താദ് ഇരുന്നപ്പോ തന്നെ മനസ്സിലായല്ലോ, ഒരു ഉസ്താദ് അവിടെ ഇരുന്നപ്പോ തന്നെ കാര്യം വ്യക്തമായി മനസ്സിലായി. ആ വെള്ളത്തിൽ ചോദിച്ചത് അഭൗതികമായ ഭൗതികമായ രീതിയിൽ തന്നെയാണ് ചോദിച്ചത്. അതല്ലേ ന്യായം? ഏയ് ബുദ്ധിയുള്ളവർക്കൊക്കെ തിരിയത്, ഓല് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസക്ക് തെളിവാ ചോദിച്ച ആയത്ത്. അപ്പൊ എന്റെ സുഹൃത്ത് ആയത്ത് ഓതി, അതിന്റെ തർക്കം എന്താന്ന് പറയണ്ടേ? ആ തർക്കം ഓല എഴുതിയ ബുക്ക് എന്നെ വായിച്ചു, അതിനെ കുറിച്ച് തർക്കമാണ് എന്നറിയാ അല്ലെ, ഈ തർക്കം അല്ല അറിയാ, രണ്ടും പറയാൻ തയ്യാറാവുന്നില്ല. ഇതെന്ത് മാന്യതയാണ്, ഇതെന്ത് ചോദ്യമാണ്, നമുക്ക് മനസ്സിലാകുന്നില്ല. ഇസ്തിഗാസക്ക് തെളിവാണെങ്കിൽ ഇഷ്ടം പോലെ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം.
അത് വേറെ സ്ഥാനം. ചെറ്റ് തർക്കമാണോ അല്ലേ, ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല. രണ്ടാ മൂന്നാമത്തെ മറുപടിക്ക് അവിടെ ഉപ്പേ ഇല്ല. ജനങ്ങൾക്കൊക്കെ തിരിയില്. തർക്കാണെങ്കിൽ ആണ് എന്നറിയാം, അല്ലെങ്കിൽ അല്ല എന്നറിയാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ആരോ എഴുതിയതല്ല വായിച്ച, കുഞ്ഞീത് മദനിയാണ്. ആരാണ്? കേരള നദുവത്തിൽ മുജാഹിദിന്റെ നേതാവാണ് കുഞ്ഞീത് മദനി. അദ്ദേഹമാണ് ഇവിടെ തർക്കത്തിലിരിക്കുന്ന ഇതിഹാസക നിർവചനം പറഞ്ഞത്. അതാണെന്ന് അറിയാനോ അല്ല എന്നറിയാനും ധൈര്യം ഇല്ലെങ്കിൽ എന്താശയാണ് നിങ്ങളെ മുന്നിൽ നമുക്ക് മനസ്സിലാവണില്ല.